ജമ്മുകശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് നുഴഞ്ഞുകയറുന്ന ഭീകരരെ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതേസമയം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി കാശ്മീരിലെത്തിയ നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. 1500 കോടിയിലധികം രൂപയുടെ 84 വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു. എസ് നന്ദഗോപാൻ ചേർന്നുണ്ട് ഒരിക്കൽ കൂടി. നന്ദഗോപാൻ, വളരെയധികം നിർണായകമായൊരു കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷേ രാജ്യത്ത് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന ഭീകരവാദികളെ ശക്തമായ രീതിയിൽ ഉന്മൂലനം ചെയ്യുമെന്നുള്ളൊരു ഉറപ്പ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെ കാണാം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ കശ്മീർ സന്ദർശനം? വിഷ്ണു, ഇന്ന് വൈകുന്നേരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിലെത്തിയത്. അവിടെ ശ്രീനഗറിൽ പ്രത്യേക വേദിയിൽ അവിടെ ഇന്ന് എൻപവറിംഗ് യൂത്ത്, അതേപോലെ തന്നെ ജമ്മുകാശ്മീരിൻ്റെ മറ്റ് പ്രത്യേക പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ആ ഒരു ചടങ്ങിലാണ് 2000 പേർക്കുള്ള നിയമന പത്രികൾ, വിവിധ സർക്കാർ വകുപ്പുകളിൽ നിയമനം ലഭിച്ച ജമ്മുകാശ്മീർ സ്വദേശികളായിട്ടുള്ള വിവിധ ആൾക്കാർക്കുള്ള നിയമന പത്രികയും ആ ഒരു ചടങ്ങിൽ അദ്ദേഹം സമ്മാനിച്ചു. പ്രധാനമായും ഇന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ജമ്മുകാശ്മീരിൻ്റെ വികസനത്തിൻ്റെ നാൾവഴികളാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ജമ്മുകാശ്മീരിൽ ഉണ്ടായ മാറ്റങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലം വരെ ഇപ്പോൾ ഇതിനോടകം തന്നെ ചിനാബ് നദിക്ക് കുറുകെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇങ്ങനെ ജമ്മുകാശ്മീരിൽ വലിയ വിപ്ലവകരമായ പരിവർത്തനമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരു മേഖലയിലല്ല, മറിച്ച് വിവിധ മേഖലകളിൽ അത്തരമൊരു പരിവർത്തനം സാധ്യമായി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ വിവിധ പദ്ധതികൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുകളിൽ ജമ്മുകാശ്മീരിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് അവിടെ ഉണ്ടാകാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തിയപ്പോൾ അവിടെ വിവിധ പവലിയനുകൾ അറേഞ്ച് ചെയ്തിരുന്നു. അവിടെ വിവിധ ഈ ഉൽപ്പന്നങ്ങൾ, ജമ്മുകാശ്മീരിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും അതേപോലെ തന്നെ അവിടുത്തെ തദ്ദേശീയമായ മറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പവലിയനുകൾ ഉണ്ടായിരുന്നു. ഇവിടെല്ലാം തന്നെ അദ്ദേഹം ആ സന്ദർശനം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം, അതിന് മുമ്പുണ്ടായിരുന്ന ജമ്മുകാശ്മീരും അതിനുശേഷം 10 വർഷക്കാലത്തിന് ശേഷമുണ്ടായിരുന്ന അല്ലെങ്കിൽ ശേഷം കണ്ട ജമ്മുകാശ്മീരുമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഇനി അടുത്ത 5 വർഷക്കാലം ജമ്മുകാശ്മീരിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തിൻ്റെ ശംഖുലികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പ്രധാനമായും യുവജനങ്ങളെ കൂടുതൽ മുൻനിരയിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ കാർഷിക മേഖലയിൽ വലിയ പരിവർത്തനം കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇന്ന് 1500 കോടി രൂപയിലധികം ഉള്ള 84 പദ്ധതികളുടെ തറക്കല്ലിടിയിലാണ് അദ്ദേഹം ഇന്ന് നിർവഹിച്ചത്. മാത്രമല്ല, വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇതുകൂടാതെ ഏതാണ്ട് 300,000 വീടുകളിലേക്ക് അവരെ സ്വയം സംരംഭകരാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ, മാത്രമല്ല കാർഷിക വിപ്ലവം കൂടി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അങ്ങനെ 300,000 വീടുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക പദ്ധതിക്കും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ വലിയ മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ് ജമ്മുകാശ്മീർ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിനൊപ്പം തന്നെ ജമ്മുകാശ്മീരിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണങ്ങൾ, അത് സർക്കാർ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അതിലുണ്ടാവില്ല. ജമ്മുകാശ്മീരിൻ്റെ ശത്രുക്കളെ കൃത്യമായി പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹം അത് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് കാര്യം. വികസനത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും ഒക്കെ തന്നെ അതിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ ഇത്തരം ഭീകരാക്രമണങ്ങളാണ്. ആ ഭീകരാക്രമണങ്ങളെ പൂർണ്ണമായും ജമ്മുകാശ്മീരിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുമെന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി ഇന്ന് ജമ്മുകാശ്മീരിലെ പ്രത്യേകം നടന്ന പരിപാടിയിൽ നിന്ന് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനു പുറമേ അവിടെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ജമ്മുകാശ്മീരിൽ നടക്കുന്ന പരിപാടിയിലാണ്, ശ്രീനഗറിൽ നടക്കുന്ന പരിപാടിയിലാണ് നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ഈ യോഗാ ദിനം അവിടെ ആചരിക്കുന്നതിലൂടെ ജമ്മുകാശ്മീരിന് വരും നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു. വലിയ വിപ്ലവകരമായൊരു മാറ്റമായിരിക്കും ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ നാളെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജമ്മുകാശ്മീരിൽ നടക്കുന്നു. ആ ചടങ്ങിൽ കൂടി പങ്കെടുക്കുവാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ശ്രീനഗറിലെത്തിയത്. വിഷ്ണു. യെസ്, വ്യക്തമാണ്.